പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഏവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ്. വെൽഫെയർ പാർട്ടി ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ ശ്രദ്ധേയമായ ഒരു ബഹുജന പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങുകയാണ്. ജാതി സെൻസസ് നടത്തുക, എയ്ഡഡ് നിയമനങ്ങൾ PSC വിടുക, സർക്കാർ ശമ്പളം നൽകുന്ന മുഴുവൻ മേഖലകളിലും ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഈ ബഹുജന പ്രക്ഷോഭത്തിൽ ഉന്നയിക്കുന്നത്. തീർച്ചയായും ഇന്ത്യ രാജ്യത്ത് നിരവധിയായ ജനവിഭാഗങ്ങൾ ജീവിക്കുന്നുണ്ട്. വിവിധ ജാതി മത സമൂഹങ്ങളിൽപ്പെട്ടവർ. ജനാധിപത്യ ഇന്ത്യയിൽ ജാതി സെൻസസ് കൃത്യമായി നടത്തിയിട്ടില്ല. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ജാതി സെൻസസ് നടപ്പിലാക്കിയത്. ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനവിഭാഗങ്ങളിൽ വ്യത്യസ്ത സമുദായങ്ങൾക്ക്, ജാതി സമൂഹങ്ങൾക്ക്, മതവിഭാഗങ്ങൾക്ക് വിഭവങ്ങളുടെ പങ്കാളിത്തം എത്ര, അധികാരത്തിൽ എത്ര പങ്കാളിത്തമുണ്ട്, ഉദ്യോഗ മേഖലയിൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യമുണ്ടോ എന്നതൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ജനാധിപത്യത്തിന്റെ അനിവാര്യമായ തേട്ടമാണ് വിഭവങ്ങളിൽ എല്ലാവർക്കും അവകാശമുണ്ടാകുക, തുല്യ പങ്കാളിത്തം ഉണ്ടാകുക എന്നത്. നിർഭാഗ്യവശാൽ പല കുപ്രചരണങ്ങളും രാജ്യത്ത് നടക്കാറുണ്ട്. ചില സമുദായങ്ങൾ, ചില സമൂഹങ്ങൾ ഒരുപാട് നേടിയിരിക്കുന്നു എന്നത് ധ്രുവീകരണത്തിന് വേണ്ടി വരെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകിയ അവകാശമാണ് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം, സംവരണമെന്ന് പറയുന്ന അവകാശം. തീർച്ചയായും അത് സാമൂഹ്യ നീതിയുടെ അടിത്തറയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് പുറന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങളെ, ചരിത്രപരമായി അവഗണിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ കൈപിടിച്ചുയർത്തുന്നതിനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് സംവരണവും ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യവും വേണമെന്ന് നിരന്തരമായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ ഗവൺമെന്റ് ജാതി സെൻസസ് നടത്തുക തന്നെ വേണം. രാജ്യത്ത് നടപ്പിലായ വിവിധ ഗവൺമെന്റുകൾ നിശ്ചയിച്ച ഏജൻസികൾ പലതും പല സർവേകളും നടത്തിയിട്ടുണ്ട്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പഠനം പരിശോധിച്ചാൽ വ്യക്തമായ ചില നിരീക്ഷണങ്ങൾ കാണുവാൻ സാധിക്കും. ഇന്ത്യയിലെ മുന്നോക്ക ജാതി വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് ഈ രാജ്യത്തിലെ അധികാര പങ്കാളിത്തത്തിലും ഉദ്യോഗസ്ഥ മേഖലയിലും സാമ്പത്തിക വിഭവങ്ങളുടെ പങ്കാളിത്തത്തിലുമൊക്കെ വലിയ അളവിൽ സ്വാധീനമുള്ളത്. ഭൂമിയും വിഭവങ്ങളുമൊക്കെ ഇവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങൾ നടന്നപ്പോൾ, ഗവൺമെന്റുകൾ അതിനുള്ള നീക്കങ്ങൾ നടത്തിയപ്പോൾ അതിനെതിരായ വലിയ സമരങ്ങൾ രാജ്യം കണ്ടതാണ്. തീർച്ചയായും സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഉറച്ച ചുവടുവെപ്പായിരുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങളിലൂടെ രാജ്യം കണ്ടത്. വർഷം ഒരുപാട് പിന്നിട്ടിട്ടും തുടർ പ്രക്രിയകൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വെൽഫെയർ പാർട്ടി ഈ പ്രക്ഷോഭത്തിലൂടെ കേരള സംസ്ഥാനത്ത് ജാതി സെൻസസ് നടത്തണം എന്നാവശ്യപ്പെടുന്നത്. ബീഹാർ ഗവൺമെന്റ് ജാതി സെൻസസ് നടത്തി. വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അവിടെയുള്ള വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് എത്രത്തോളം വിഭവാധികാരമുണ്ട് എന്നതുകൂടി ചർച്ചയാവുകയാണ്. തീർച്ചയായും കേരളം അതിൽ കൂടുതൽ മുന്നിട്ട് വരേണ്ട സംസ്ഥാനമാണ്. പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരുള്ള പല സംസ്ഥാനങ്ങളും ജാതി സെൻസസ് നടത്തുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സവർണ പ്രത്യയശാസ്ത്രത്തിലും ഇവിടത്തെ മുന്നോക്ക ജനവിഭാഗങ്ങളുടെ ആധിപത്യത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന BJP സംഘപരിവാർ ശക്തികൾക്ക് ജാതി സെൻസസ് വലിയ അസ്വസ്ഥത സൃഷ്ടിക്കും എന്നത് വസ്തുതയാണ്. സുപ്രീംകോടതി നിർദ്ദേശിച്ചത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ജാതി സെൻസസ് നടത്താം എന്നാണ്. കേരളം വലിയ ഒരു ഉത്തരവാദിത്തമായി ഇത് ഏറ്റെടുക്കണം. കേരളത്തിൽ വിവിധ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പഠനം നമ്മുടെ മുമ്പിലുണ്ട്. നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പഠനരേഖ നമുക്കറിയാവുന്നതാണ്. അതിലെല്ലാം കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾ, സംവരണീയ സമൂഹങ്ങൾ, അവർക്ക് ലഭിച്ച ആനുകൂല്യങ്ങൾ പോലും നേടാൻ കഴിയാതെ പുറന്തള്ളപ്പെട്ട ബാക്ക്ലോഗിന്റെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവസ്ഥ കൂടുതൽ സൂക്ഷ്മമായി വിലയിരുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ജാതി സെൻസസ് നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു തീരുമാനമെടുക്കാൻ
കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾക്ക് പ്രത്യേകമായ ബാധ്യതയുണ്ട്. കാരണം ഇന്ത്യ രാജ്യത്ത് രൂപം കൊണ്ട ഇന്ത്യ അലയൻസ് എന്ന പ്രതിപക്ഷ മുന്നണിയുടെ പ്രത്യേക മുദ്രാവാക്യമാണ് ജാതി സെൻസസ് നടപ്പിലാക്കുമെന്നത്. ബി ജെ പിക്കെതിരെ അവർ ഉയർത്തുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയമായ ഒരു ചുവടുവെപ്പ് കൂടിയാണ് അത്. കേരളത്തിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. എന്തുകൊണ്ട് അവർക്ക് ഈ നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നു എന്ന ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു പ്രക്ഷോഭമായി, ബഹുജന സമരമായി വെൽഫെയർ പാർട്ടി ഉയർത്തിക്കൊണ്ടുവരും. ഇതിന്റെ ഭാഗമായി നിരവധിയായ സമര പ്രക്ഷോഭങ്ങൾ വെൽഫെയർ പാർട്ടി സംഘടിപ്പിക്കും. ഡിസംബർ അവസാനത്തിൽ കേരളത്തിലെ സംവരണീയ സമൂഹങ്ങളെയും വിവിധ ജാതി സമുദായ നേതാക്കന്മാരെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ശ്രദ്ധേയമായ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കും. ഭരണസിര കേന്ദ്രത്തെ സമ്പൂർണമായി നിശ്ചലമാക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു മുന്നേറ്റമായിരിക്കും അത്. തീർച്ചയായും കേരളം ഈ വലിയ ആഹ്വാനത്തെ ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. സംവരണത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് സാമ്പത്തിക സംവരണം എന്ന പേരിൽ സവർണ സംവരണം നടപ്പിലാക്കുവാൻ തയ്യാറായ കേരള ഗവൺമെന്റ് അതിന് മുൻകൈയെടുക്കുമോ എന്ന ആശങ്ക നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായും കേരളത്തിലെ മുഴുവൻ പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും അവകാശ പോരാട്ടങ്ങളുടെ മുമ്പിൽ അണിനിരക്കുന്ന സാമൂഹ്യ നീതിക്ക് വേണ്ടി പൊരുതുന്ന എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ ഈ പ്രക്ഷോഭത്തിൽ പ്രതീക്ഷിക്കുകയാണ്. എയ്ഡഡ് മേഖലയിൽ സംവരണം നടപ്പിലാക്കുക, എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടുക എന്നത് ഈ പ്രക്ഷോഭത്തിൽ ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരാവശ്യമാണ്. കേരള നിയമസഭയിൽ മന്ത്രി രാധാകൃഷ്ണൻ തന്നെ പറഞ്ഞ ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിൽ വർഷം 5,740.85 crore എയ്ഡഡ് മേഖലയിൽ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മേഖലയിൽ സംവരണമില്ലാത്തതിനാൽ ഇവിടെയുള്ള എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് പോലും പ്രത്യേകമായി ഒന്നും ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മുൻമന്ത്രി എ കെ ബാലൻ ഇത് ശരിവെച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തത് നമുക്കറിയാവുന്നതാണ്. വ്യത്യസ്ത സമുദായ നേതാക്കന്മാർ എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും അതൊരു ശ്രദ്ധേയമായ ചുവടുവെപ്പായിരിക്കും. ഈ പ്രക്ഷോഭത്തിൽ വെൽഫെയർ പാർട്ടി ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടുക എന്ന ആശയമാണ്. ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുവാൻ വേണ്ടിയുള്ള വഴികൂടിയാണത്. അതുപോലെ തന്നെ സർക്കാർ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് തസ്തികകൾ കേരളത്തിലുണ്ട്. ബോർഡ് കോർപ്പറേഷനുകളിലായി മറ്റൊരുപാട് നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് സർക്കാർ ശമ്പളം കൊടുക്കുന്ന മുഴുവൻ മേഖലകളിലും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ സാമൂഹ്യ നീതി പുലരുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയുള്ളൂ. തീർച്ചയായും അത്തരമൊരു ചുവടുവെപ്പ് കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വലിയ കരുത്തു പകരുന്ന മുന്നേറ്റമായിരിക്കും. ഈ പ്രക്ഷോഭം അത്തരമൊരു വലിയ ചുവടുവെപ്പായി വികസിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിരവധിയായ ബോധവൽക്കരണ പരിപാടികൾ, സമര പ്രക്ഷോഭങ്ങൾ, സാമൂഹ്യ നീതി സംഗമങ്ങൾ, പ്രാദേശിക തലം മുതൽ വിവിധ സ്വഭാവത്തിലുള്ള ജനസമ്പർക്ക പരിപാടികൾ, ഇതെല്ലാമായി നമ്മൾ മുന്നോട്ട് പോകും. ജാതി സെൻസസ് നടപ്പിലാക്കുക, സാമൂഹ്യ നീതി പുലരും വിധം വിഭവങ്ങളുടെ പങ്കാളിത്തം മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ലഭ്യമാകുന്ന ഒരു പുതിയ ക്രമം സൃഷ്ടിച്ചെടുക്കുക എന്നത് തന്നെയാണ് ഈ പോരാട്ടത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രക്ഷോഭ പരിപാടികളിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും സമുദായ സംഘടനകളുടെയും ജനവിഭാഗങ്ങളുടെയും പിന്തുണയും സഹകരണവും പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ്. ഏവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു.